നമസ്കാരം എല്ലാവർക്കും ബയോ അബൌഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ മലയാള മീഡിയത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ പിക്ചർ നോക്കൂ ഈ പിക്ചറിൽ രണ്ട് കുട്ടികൾ ചേർന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള ബേർഡ്സ് എല്ലാം പറന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു കുട്ടി സ്നെയിലിന് തുടർന്നുണ്ട് സ്നെയിലിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്നെയില് അതിന്റെ ബോഡി അതിന്റെ ഷെല്ലിനകത്തേക്ക് വിഡ്രോ ചെയ്യും ഇവിടെ നോക്കൂ ഇവിടെ ഈ എക്സാമ്പിളില് കുട്ടി മാങ്ങ കഴിക്കാണ് അല്ലെ മാങ്ങ കഴിക്കുമ്പോൾ ആ കുട്ടി ആ ടേസ്റ്റിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവിടെ സൗണ്ടിനെ ആര് റെസ്പോണ്ട് ചെയ്തു ബേഡ്സ് റെസ്പോണ്ട് ചെയ്തു അതുകൊണ്ടാണ് അവരെ അവിടെ പറന്നു പറന്നുപോയത് ഇവിടെ ടച്ചിന് സ്നെയില് റെസ്പോണ്ട് ചെയ്തു ഇവിടെ ഈ കുട്ടി ടേസ്റ്റിനാണ് റെസ്പോണ്ട് ചെയ്തത് അപ്പോ ഈ ഓർഗാനിസങ്ങളിലെല്ലാം ഇവിടെ ഈ കുട്ടിയിലോ അതുപോലെ തന്നെ ഇവിടെ സ്നെയില് ബേഡ് ഇതിലെല്ലാം ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണമായത് വ്യത്യസ്ത റീസൺസ് ആണ് അപ്പോ ഇങ്ങനെ ഓരോ ഓർഗാനിസങ്ങളിലും റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റിമുല എന്ന് വിളിക്കുന്നത് സ്റ്റിമുല എന്ന് പറയുന്നത് എന്താണ് സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ഇങ്ങനെ ഉണ്ടാവുന്ന സ്റ്റിമുല എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ് ഒന്ന് എക്സ്റ്റേണലും പിന്നെ ഒന്ന് ഇന്റേണലും ഇവിടെ നോക്കൂ ഈ സൗണ്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ് ഈ ബേർഡ്സിന്റെ ബോഡിക്ക് പുറത്തു നിന്നാണ് ഈ സ്റ്റിമുല ഉണ്ടായത് അല്ലേ എന്നാൽ ഇവിടെ നോക്കൂ ഇവിടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇന്റേണൽ സ്റ്റിമുലയാണ് ആ കുട്ടിയുടെ ശരീരത്തിന് അകത്തു നിന്നാണ് ആ സ്റ്റിമുല ഉണ്ടായത് നാവിൽ വെച്ചപ്പോഴാണ് അല്ലെ നാവിലുള്ള ടേസ്റ്റ് ബഡ്സ് ആണ് ആ ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സഹായിച്ചത് അപ്പോൾ ഈ സ്റ്റിമുല എന്ന് പറയുന്നത് എന്താവാം ഇന്റേണലും ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണലും ആവാം ഇന്റേണൽ സ്റ്റിമുല ആണെങ്കിലും എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ആണെങ്കിലും നമ്മുടെ ബോഡിക്കകത്ത് അത് എത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ റെസ്പോൺസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ സ്റ്റിമുലയെ റിസീവ് ചെയ്യാനായി നമ്മുടെ ബോഡിക്ക് അകത്ത് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണുന്നുണ്ട് അവയാണ് നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ ഈ കേസിലെ എക്സാമ്പിൾ അതായത് ടേസ്റ്റ് ബഡ്സ് ടങ്കില് കാണപ്പെടുന്ന ടേസ്റ്റ് ബഡ്സ് റിസെപ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ടേസ്റ്റ് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നതാണ് അങ്ങനെ ഈ റെസ്പോൺസ് എല്ലാം നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ ഈ ഓർഗാനിസത്തിന്റെ ഒക്കെ ശരീരത്തിൽ ഈ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാന്ന് അറിയുമോ നെർവസ് സിസ്റ്റം ആണ് ഹ്യൂമൻ നെർവ സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും നെർവ്സും ബ്രെയിൻ സ്പൈനൽ കോഡും നെർവ്സ് ഇത് മൂന്നാണ് ഹ്യൂമൻ നെർവ സിസ്റ്റത്തിന്റെ പാർട്സ് നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് ന്യൂറോൺ അഥവാ നെർവ് സെല്ല് നെർവ് സെല്ലിന്റെ ഡിഫറെൻറ്റ് പാർട്സ് ഇതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എല്ലാ സെല്ലുകളെയും പോലെ സൈറ്റോപ്ലാസവും സെൽ ബോഡിയും ന്യൂക്ലിയസും അതുപോലെ തന്നെ സെൽ മെംബ്രെയിനും എല്ലാം ഈ ന്യൂറോണിനും ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട് അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഈ സെൽ ബോഡിക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഷോർട്ട് ഫിലമെന്റ്സ് ആണ് ഡെൻഡ്രോണുകൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഈ സെൽ ബോഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഷോർട്ട് ഫിലമെന്റ്സ് ആണ് അത് പിന്നീട് സ്മോൾ ബ്രാഞ്ചസ് ആയി മാറുന്നുണ്ട് ആ ബ്രാഞ്ചുകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത് ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളാണ് ഡെൻഡ്രൈറ്റുകൾ ഈ ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് തൊട്ടടുത്തുള്ള ഇതിൻ്റെ അടുത്ത് മറ്റൊരു ന്യൂസ് എല് കൂടി ഉണ്ടാവും ഈ ന്യൂസെൽ നിന്നുള്ള വരുന്ന ഇമ്പൾസുകളെ ഈ ന്യൂസെൽ നിന്ന് വരുന്ന ഇമ്പൾസുകളെ അല്ലെങ്കിൽ മെസ്സേജുകളെ റിസീവ് ചെയ്യുന്നത് ആരാണ് ഡെൻഡ്രൈറ്റ് ആണ് എന്നിട്ട് ഈ റിസീവ് ചെയ്തിട്ടുള്ള ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്തിട്ടുള്ള ഇമ്പൾസ് ഡെൻഡ്രോൺ വഴി ഡെൻഡ്രോൺ വഴി എവിടെ എത്തുന്നു സെൽ ബോഡിയിലേക്ക് എത്തുന്നു സെൽ സെൽബോഡിയിൽ നിന്ന് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഫിലമെന്റ് പുറത്തേക്ക് പോകുന്നില്ലേ ഇങ്ങനെ ലോങ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഈ ഫിലമെന്റ് ആണ് ആക്സോൺ അങ്ങനെ ഈ സെൽ ബോഡിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള മെസ്സേജ് ആക്സോൺ സെൽ ബോഡിക്ക് പുറത്തേക്ക് ക്യാരി ചെയ്യുന്നു ആക്സോൺ പിന്നീട് ബ്രാഞ്ചസ് ആയി മാറുന്നുണ്ട് അങ്ങനെ ആക്സോണിന്റെ ബ്രാഞ്ചുകളെയാണ് ആക്സോൺ ഐറ്റ് എന്ന് പറയുന്നത് ഈ ആക്സോണൈറ്റുകൾ ചെന്ന് ഒരു സിനാപ്റ്റിക് നോബ് എന്ന് ഒരു സ്ട്രക്ചറിലാണ് എൻഡ് ചെയ്യുന്നത് അതാണ് ന്യൂറോൻ്റെ ടിപ്പ് ഈ മെസ്സേജുകളെ ആക്സോണുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആക്സോണൈറ്റിന്റെ ഫംഗ്ഷൻ ഇനി സിനാപ്റ്റിക് നോബിൽ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള സെല്ലിലേക്ക് ഈ മെസ്സേജുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ സിനാപ്റ്റിക് നോബ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ കെമിക്കൽസിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ആക്സോണിന് ചുറ്റും വൈറ്റ് കളർ സെൽസ് കാണുന്നുണ്ടോ വൈറ്റ് കളർ ആയിട്ടുള്ള സെൽസ് കാണുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് ഷാൻ സെൽസ് എന്ന് വിളിക്കുന്നത് ഇത് ആക്സോണിനെ എൻസർക്കിൾ ചെയ്തിട്ട് കാണപ്പെടുന്നു അപ്പോ ഏതെല്ലാം ആണ് ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ ഡെൻട്രോൺ ഡെൻട്രൈറ്റ് ആക്സോൺ സിനാപ്റ്റിക് സിനാപ്റ്റിക്യോബ് പിന്നെ ഷാൻ സെൽസ് കൂടി പറഞ്ഞു നമ്മൾ ആക്സോണിന് ചുറ്റും കാണുന്ന ഷാൻ സെൽസിന്റെ കാര്യം പറഞ്ഞു അല്ലേ ഇവിടെ നോക്കൂ ഈ ആക്സോണിന് ചുറ്റും ഒരു മെമ്പ്രെയിൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എൻസർക്കിൾ ചെയ്ത് കാണുന്നുണ്ട് അല്ലേ മൈലിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ആക്സോണിന് ചുറ്റും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എൻസർക്കിൾ ചെയ്ത് കാണുന്നുണ്ട് അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത് നെർവിൽ കാണുന്ന ന്യൂറോൺസിലെ മൈലിൻ ഷീത്ത് ഷാൻ സെൽസ് കൊണ്ടും ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന മൈലിൻ ഷീത്ത് ഒളിഗോഡ് എൻഡ്രോസൈറ്റുകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് നെർവ്സില് കാണുന്ന ന്യൂറോൺസിലെ മൈലിൻ ഷീത്ത് ഷ്വാൻ സെൽസ് കൊണ്ടും ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന ന്യൂറോൺസിലെ മൈലിൻ ഷീത്ത് ഒളിഗോഡ് എൻഡ്രോസൈറ്റുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനൊരു ഷൈനി വൈറ്റ് കളറാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കൂടുതൽ കാണുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു എന്താണ് മൈലിൻ മൈലിനിഷ്യത്തിന്റെ ഫങ്ഷൻസ് അത് ആക്സോണ് ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തിക്കുന്നു അതുപോലെ തന്നെ ആക്സോണിലൂടെ പോകുന്ന ഇമ്പൾസിനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അതായത് മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണില് കൂടുതൽ സ്പീഡിൽ എന്ത് കടന്നു പോകും ഇമ്പിൾസ് കടന്നു പോകും ഇതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ മൈലിൻ ഷീത്ത് ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കാരണം ആക്സോണിനകത്ത് ഒരു ഇലക്ട്രിക് ചാർജിന്റെ രൂപത്തിലാണ് ഈ ഇമ്പിൾസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് പുറത്തു പോവാതെ സഹായിക്കുന്നത് ആരാണ് ഈ മൈലിൻ ഷീത്താണ് അതൊരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു പിന്നെ എക്സ്റ്റേണൽ ഷോക്സ് എന്നെല്ലാം ആക്സോണിനെ രക്ഷിക്കുന്നതും ആരാണ് മൈലിൻ ഷീത്താണ് നമുക്ക് എങ്ങനെയാണ് ന്യൂറോണിലൂടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം ഒരു റസ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ന്യൂറോൺ റസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് പ്ലാസ്മ മെമ്പറേൻ്റെ ഔട്ടർ സർഫസ് പോസിറ്റീവ് ചാർജും ഇന്നർ സർഫസ് നെഗറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടാവുക ഒരു സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നു മാറ്റം വരുന്നു ഇങ്ങനെ കൃത്യമായിട്ടുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ റസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാവാൻ കാരണം അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനാണ് അപ്പൊ സ്റ്റിമുലസ് കഴിയുമ്പോൾ ആ അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് ഉണ്ടാവുകയും അതിന്റെ റിസൾട്ടായിട്ടാണ് ഈ എന്ത് സംഭവിക്കുന്ന ചാർജിലും ഡിഫറൻസ് ഉണ്ടാവുന്നത് അങ്ങനെ മൊമന്ററി ആയിട്ട് ഉണ്ടാവുന്ന ഈ ചാർജ് അവിടെ ഒരു മൊമന്ററി ഒരു ചാർജ് ഉണ്ടായി ആ ചാർജ് തൊട്ടടുത്തുള്ള ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗം ഇതുപോലെ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം വരുന്നു പിന്നീട് ഇവിടെ ഒരു ചാർജ് ഉണ്ടായില്ലേ അത് അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും അങ്ങനെ ഇങ്ങനെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് ന്യൂറോണിലൂടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഇലക്ട്രിക് ചാർജിന്റെ ഫോമിലാണ് നെർവ് വിമ്പിൾസ് നെർവിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ സ്റ്റിമുലസ് ഉണ്ടായി അവിടെ ചാർജ് ഡിഫറൻസ് ഉണ്ടായി എന്നിട്ട് ആ തൊട്ട അടുത്തുള്ള ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആ ഭാഗത്ത് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ പഴയ അതായത് തൊട്ട് പുറകിലുള്ള ഈ ഭാഗം ഇല്ലേ സ്റ്റിംലസ് ഉണ്ടായ ഭാഗം ആദ്യം സ്റ്റിംലസ് ഉണ്ടായ ഭാഗം പഴയ അവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഇങ്ങനെ മെസ്സേജുകൾ തൊട്ടടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ തൊട്ടടുത്ത ഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു പുറകിലുള്ള ഭാഗങ്ങൾ പഴയ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ഇങ്ങനെയാണ് ഒരു സെല്ലിലൂടെ ഇമ്പിൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്തിന്റെ ഫോമിലാണ് ഒരു ഇലക്ട്രിക് ചാർജിന്റെ ഫോമിലാണ് ഈ ഇമ്പിൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഈ വരുന്ന ഇലക്ട്രിക് കിമ്പിൾസ് സിനാപ്റ്റിക് നോബിൽ എത്തി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണ് സിനാപ്സ് എന്ന് അറിയോ സിനാപ്സ് എന്ന് പറയുന്നത് രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ന്യൂറോണും പിന്നെ ഒരു മസിൽ സെല്ലിനും ഇടയിലുള്ള ജംഗ്ഷൻ അതും അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ഇങ്ങനെ ഈ മൂന്ന് ജംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് സിനാപ്സ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോ ഒരു ന്യൂറോണും തൊട്ടടുത്തുള്ള സെല്ലും അത് നെർവ് സെല്ലാവാം മസിൽ സെല്ലാവാം അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെല്ലാവാം ഇങ്ങനെയുള്ള സെല്ലുകളും കൂടിയിട്ടുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സിനാപ്സ് എന്ന് വിളിക്കുന്നത് ഇവിടെ രണ്ട് ന്യൂറോൺസിന്റെ ഇടയ്ക്കുള്ള സിനാപ്സ് ആണ് തന്നിരിക്കുന്നത് അപ്പോ ഇലക്ട്രിക് ഇമ്പൾസ് സിനാപ്റ്റിക് ന്യൂബിൽ എത്തിക്കഴിയുമ്പോൾ സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആ കെമിക്കൽസിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അസറ്റൈൽ കോളിനും ഡോപ്പമിനും ഒക്കെ ആ സെക്രീഷന് അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് അങ്ങനെ ഈ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടടുത്ത സെല്ലിൽ പോയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രിക് ഇമ്പിൾസ് ഒരു പുതിയ ഇലക്ട്രിക് ഇമ്പിൾസ് ഉണ്ടാവുകയും അത് ആ സെല്ലിലൂടെ ഇപ്പൊ ന്യൂറോൺ ആയതുകൊണ്ട് ആ സെല്ലിലൂടെ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്റ്റിക് നോബിൽ നിന്ന് തൊട്ടടുത്തുള്ള കോശത്തിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ലിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് രണ്ട് ടൈപ്പുള്ള ആണ് ഉള്ളത് ഏതെല്ലാമാണ് ഫസ്റ്റ് വൺ സെൻസറി ന്യൂറോൺസും സെക്കൻഡ് വൺ മോട്ടോർ ന്യൂറോൺസും എന്താണ് സെൻസറി ന്യൂറോൺസിന്റെയും മോട്ടോർ ന്യൂറോൺസിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം സെൻസറി ന്യൂറോൺസ് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നുള്ള മെസ്സേജുകളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്നു എന്നാൽ മോട്ടോർ ന്യൂറോൺസ് എന്താണ് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള മെസ്സേജുകളെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലേക്ക് എത്തിക്കുന്നത് ആരാണ് മോട്ടോർ ന്യൂറോൺസ് ആണ് അപ്പോൾ എത്ര തരം ന്യൂറോൺസ് രണ്ട് സെൻസറി ന്യൂറോൺസും അതുപോലെ തന്നെ മോട്ടോർ ന്യൂറോൺസും ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം നവ്സ് എന്ന് പറയുന്നത് ആക്സോൺസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആക്സോൺസിൻ്റെ ഗ്രൂപ്പിനെയാണ് ന്യൂസ് എന്ന് പറയുന്നത് ഈ ന്യൂസിനെ കവർ ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂ കാണുന്നുണ്ട് മൂന്ന് ടൈപ്പ് ന്യൂസ് ആണുള്ളത് ഫസ്റ്റ് വൺ സെൻസറി ന്യൂസ് പിന്നെ മോട്ടോർ ന്യൂസ് പിന്നെ മിക്സഡ് ന്യൂസ് ഈ സെൻസറി ന്യൂസ് നമ്മൾ നേരത്തെ സെൻസറി ന്യൂറോൺസ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നുള്ള മെസ്സേജുകളെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നത് ആരാണ് സെൻസറി ന്യൂസ് ആണ് മോട്ടോർ ന്യൂസ് എന്താ ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജുകളെ ബോഡിയുടെ ഡിഫറെൻ്റ് പാർട്സിലേക്ക് എത്തിക്കുന്നു മിക്സഡ് ന്യൂറോൺസ് ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അതായത് മെസ്സേജുകളെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ക്യാരി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള മെസ്സേജുകളെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ക്യാരി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് ഫംഗ്ഷന് ചെയ്യുന്ന ന്യൂസ് ആണ് മിക്സ്ഡ് ന്യൂസ് എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ഉണ്ട് മൂന്ന് സെൻസറി മോട്ടോർ നമ്മൾ ഈ ക്ലാസ്സിൽ എന്തെല്ലാം ഡിസ്കസ് ചെയ്തത് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റിമുലയിനെ പറ്റിയിട്ടാണ് അതായത് ഒരു ഓർഗാനിസത്തിൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണം ആണ് കാരണമാവുന്ന സെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റിമുല എന്ന് പറയുന്നത് ഇനി ഈ സ്റ്റിമുലയിനെ രണ്ട് ടൈപ്പ് ഉണ്ട് ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുല ഉണ്ട് ഇന്റേണൽ സ്റ്റിമുല ഉണ്ട് സ്റ്റിമുലിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്റ്റിമുല വരുന്നതിനെ റിസീവ് ചെയ്ത് അത് ഒരു മെസ്സേജ് ആയി എവിടെ എത്തുന്നു ബ്രെയിനിൽ എത്തുന്നു ബ്രെയിൻ അതിനൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ഈ കംപ്ലീറ്റ് പ്രോസസ്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് നെർവസ് ആണ് നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് ന്യൂറോൺ എന്ന് പറയുന്നത് ന്യൂറോണിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ആ ന്യൂറോൺ തന്നെ മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകളും മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളും എല്ലാം ഉണ്ട് അപ്പോൾ മൈലിൻ ഷീത്ത് എന്താണെന്നും അവ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നും നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ന്യൂറോണിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കിയത് പിന്നെ സിനാപ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ന്യൂറൽസിനെ കുറിച്ചായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്